ഫഖറജ ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ റസൂല ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ലാ നസ്അലുഹു അൻ ഷൈഇൻ വലാ യസ്അലുന അൻ ഷൈഇൻ. ഞാൻ ഞങ്ങൾ അങ്ങോട്ടൊന്നും ചോദിച്ചില്ല, നബി ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ അങ്ങനെ ഇറങ്ങി വന്നു. ഹത്താ റജാ ഇലാ റഹ്ലിഹി, ഇങ്ങനെ ഞങ്ങൾ തമ്പിന്റെ അടുത്തേക്ക് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അങ്ങനെ അങ്ങോട്ട് മിണ്ടിയില്ല, ഞങ്ങൾ ഇങ്ങോട്ട് മിണ്ടിയില്ല, ഞങ്ങൾ തമ്പിന്റെ അടുത്തേക്ക് മടങ്ങി. അപ്പോൾ പറഞ്ഞു, വഖാല, ഇനി കേട്ടോളൂ, ഇത് ശ്രദ്ധിച്ചോളൂ. അലാ ഉഖ്ബിറുക്കും ബിമാ ഖയ്യറനി റബ്ബി ആനിഫ, ഞാൻ അവിടെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു, അള്ളാഹു എനിക്ക് ഈ നേരത്ത് ഒരധികാരം തന്നു, ആ ഒരു പ്രത്യേകമായ ഇഷ്ടം തന്നു, എനിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കാനൊരു അധികാരം തന്നു, അതെന്താന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ബിമാ ഖയ്യറനി റബ്ബി, അള്ളാഹു എനിക്ക് ഇഷ്ടാധികാരം തന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ. കുൽന ബല യാ റസൂലല്ലാഹ്, പറഞ്ഞു തരും നബിയെ, ഞങ്ങൾ നബിയുടെ പിന്നാലെ കൂടി. ഖയ്യറനി റബ്ബി, ശരിക്കെ ഇവിടെയാണ് ഇനി നോക്കേണ്ടത്. ഖയ്യറനി റബ്ബി ബി അൻ യദ്ഖുല സുലുസ ഉമ്മതി അൽ ജന്ന ബിഗൈരി ഹിസാബിൻ വലാ അറാബിൻ വബൈന ശഫാ, എന്റെ സമുദായത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തിനെയും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തുകയാണോ വേണ്ടത്, അതല്ല ശഫാഅത്താണോ വേണ്ടത്, രണ്ടാലൊന്ന് തരാം എന്ന് ഈ രാത്രി അള്ളാഹു എന്നോട് പറഞ്ഞു. അതായിരുന്നു എന്റെ സംഭാഷണം. രണ്ടാലൊന്ന് നിങ്ങൾക്ക് തരാം, ഹിസാബില്ലാതെ സമുദായത്തിലെ മൂന്നിൽ രണ്ട് ഭാഗത്തെയും സ്വർഗത്തിൽ കടത്തിത്തരാം. സഭയുണ്ടാവില്ല ഒന്ന്, അല്ലെങ്കിലോ ഷഫാഅത്തിന് അധികം തരാം. തരാം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇഖ്തർതു ഷഫാഅത്ത് മതി എന്ന് ഞാൻ പറഞ്ഞു. ആശയം മനസ്സിലാവുന്നുണ്ട്, മൊത്ത ആളുകൾക്കും കിട്ടുന്നതാണ്. രണ്ടാലൊന്ന് ചെയ്തരും, ഉമ്മത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തെ ഹിസാബില്ലാതെ സ്വർഗത്തിലാക്കി തരാം, അല്ല ഷഫാഅത്ത് തരാം. എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞ ഷഫാഅത്ത് മതി എന്നാൽ ഉമ്മത്തിന് മുഴുവനും കൊടുക്കാൻ കഴിയുന്ന സാധനം ഷഫാഅത്ത്. മൂന്ന് രണ്ട് ഭാഗത്തിനെ കൊണ്ടുപോയാ ഒരു ഭാഗം അവിടെ കിടക്കുമല്ലോ പേടി. എന്താണ് സ്നേഹം എത്ര, രണ്ട് ഭാഗത്തെ കൊണ്ടുപോയാൽ ഒരു ഭാഗം ഇവിടെ കിടക്കുമല്ലോ എന്ന് പേടി. ഹബീബ നബിക്ക് മൂന്നിൽക്ക് മൂന്നിനെയും കൊണ്ടുപോകണം. എന്റെ ഉമ്മത്തിനെ കിട്ടാതെ സ്വർഗത്തിൽ അമ്പിയാക്കൾ കയറാൻ പറഞ്ഞാൽ ഞാനാണ് മടിക്കുക. ഒരു ഹദീത്ത് ഞാൻ കണ്ടു, ഒരു ഹദീത്ത് ഞാൻ കണ്ടു, മുഴുവനും കൂടി എഴുതിയെടുത്ത് പറയാൻ കഴിയാത്തത് കൊണ്ട് പറയാത്തതാ. ഞാൻ ഹദീത്ത് പഠിച്ചപ്പോൾ ഇന്നലെ ഒരു ഹദീത്ത് കണ്ടു. എന്താണ് ഹദീത്ത് അറിയും? അമ്പിയാക്കളോടൊക്കെ ആദ്യം സ്വർഗത്തിൽ കിടക്കാൻ പറയും, ഞാനാണ് മടിക്കുക, ഞാനാണ് മടിക്കുക, സ്വർഗത്തിൽ കിടക്കാതെ ഞാനാണ് മടിക്കുക. എന്തുകൊണ്ട് കയറിയിട്ട് പിന്നെ എൻ്റെ ഉമ്മത്ത് ബാക്കിയായാലും അത് പേടിച്ചിട്ട്. അപ്പൊ എല്ലാവരെയും കിട്ടിയാലല്ലാതെ കയറില്ല എന്ന് ഞാൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭയങ്കര ഈ ഒരു ചിന്ത കൊണ്ടാണ് മനുഷ്യന്മാരെ ഹബീബായ നബി ഓർത്തപ്പോഴത്തിന് കരഞ്ഞു പോയിരുന്നത്. അതാണ് മുത്തക്കങ്ങളൊക്കെ റസൂല്ലാനെ ഓർക്കുമ്പോഴത്തിന് കരയും. അതുകൊണ്ടാണ് ആയുസ് മുഴുവൻ കരഞ്ഞു തീർത്തത് ഇമാം ബുസൂരി കരയൻ. അടങ്ങ് എന്ന് പറഞ്ഞിട്ടും കണ്ണൊലിക്കുക തന്നെ, അടങ്ങ് എന്ന് പറഞ്ഞിട്ട് കണ്ണൊലിക്കുകയാണ്. ഭയങ്കര അലക്സാണ്ടറിയിലെ കടപ്പുറത്ത് മരിച്ചു കിടക്കുന്നുണ്ട് ഈ മനുഷ്യൻ. ഈ മനുഷ്യനാണ് ചരിത്രത്തിലെ മഹബൂർ റസൂൽ, ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. ആഷിഖുർ റസൂൽ മിഅ്റാജൊക്കെ ഇത്ര മനോഹരമായി പറഞ്ഞ ഒരാളില്ല. ഭയങ്കര വെള്ളിയാഴ്ച രാവ് പകലുകളിൽ ബുർദ ഓടുന്നവർക്ക് ഇജാബത്ത് ഉണ്ടാവും. ബുർദ ചെല്ലുന്നവർക്ക് വിലേക്കിലേക്ക് മുന്നിട്ടിരിക്കണം, ബുർദ ചെല്ലുന്നവർക്ക് ഉണ്ടായിരിക്കണം. വെള്ളിയാഴ്ച രാവ് പകലിൽ ഒരിക്കൽ ബുർദ ചെല്ലുക,
ലോകത്തെ ഒരുപാട് നാട്ടിൽ ഇപ്പോഴും നടക്കുന്നതാണ്. ഒരുപാട് മസാറുകളിൽ, കേന്ദ്രങ്ങളിൽ, പള്ളികളിൽ, മിസ്രിലും സിറിയയിലും യമനിലുമെല്ലാം വെള്ളിയാഴ്ച നേരം വെളുത്താൽ ഹൽക്കയുണ്ടാവും, വൃദ്ധ ചൊല്ലി തീർക്കും. നബീസത്തിൽ മിസ്രിയാറിയല്ലാഹുവിന്റെ മക്ബറയിൽ ജുമാക്ക് പങ്കെടുത്ത ഒരാൾ പറഞ്ഞു, വൃദ്ധ ചൊല്ലി തീർത്തിട്ടേ പിരിയുകയുള്ളൂ. ജുമാന കഴിയാ വൃദ്ധ ചൊല്ലി തീർത്തേ പിരിയൂ. ബഗ്ദാദും അങ്ങനെ തന്നെയാണ്. അള്ളാഹു അതൊക്കെ ഒന്ന് കാണാൻ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അമീൻ. ആത്മാർത്ഥമായിട്ട് പറയണം, ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്യണം, അതൊക്കെ പോയി കാണണം. കൽബുണ്ട് നന്നാക്കും മനുഷ്യന്, കൽബെന്നാവണം യാത്ര ചെയ്യണം. ഈ കേരളത്തിൽ ഇങ്ങനെ നിന്നിട്ട് തിരിഞ്ഞിട്ട് കുറച്ച് കേസറ്റ് അങ്ങോട്ടും കേട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് ഈമ നാശാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ട് ബസ് വാസം ഉണ്ടാക്കണം കേസറ്റ് കേട്ട് കൊല്ലാത്ത പണി കേരളത്തിൽ ഇപ്പം ഇല്ല. അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും ഒരു കേസറ്റ്. യാത്ര ചെയ്യണം, നമ്മൾ ലോകത്താകെ ഇറങ്ങിയിട്ട് യാത്ര ചെയ്യണം. അത്തരം കാര്യങ്ങൾ കാണണം, അല്ലെങ്കിൽ അത്തരം ഉപദേശങ്ങൾ കേൾക്കണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. എന്നതൊക്കെ കാണണം. നോക്കൂ നിങ്ങൾ, നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയോട് അടുത്തുള്ള പള്ളി പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞു, ജുമാ കഴിയും എല്ലാരും പള്ളിയിൽ എണീറ്റ് നിന്ന് വൃദ്ധ ചെല്ലും. എണീറ്റ് നിന്ന് വൃദ്ധല്ല, 160 ചില്ലാനും ബെയ്ത്ത. വൃദ്ധക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വൃദ്ധയിൽ ഓരോ ഈരടിയിലും മൗലായ ഇലറന്ന മൗലായ റസൂലുള്ളാഹി ഇലഹം അറിയിച്ചു കൊടുത്തതാ. മനസ്സിലായില്ല, വേറെ ഏതിനും മാറ്റാ, എന്തിൽ മാറ്റൂല. അപ്പൊ നമ്മള് സാധാരണ പല മൗലിയത്തിലും നമ്മൾ ഈരടികൾ മാറ്റും, ഇതിൽ മാറ്റൂല. ഇത് വൃദ്ധയിലെ ഒന്നാമതൽ അവസാനം, കാരണം ഇതാണ് ചെല്ലേണ്ടത് റസൂലുള്ളാഹി ഹൈ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തതാണ്. ആർക്ക്? മുസ്ലിം മാമന് റളിയല്ലാഹു അൻഹു. ഭയങ്കര വൃദ്ധ, ഭയങ്കര വൃദ്ധയിൽ ചില വരി ചൊല്ലി കൊടുത്തതാ. ബാക്കി എഴുതാൻ കിട്ടിയില്ല. ഉടനെ വിളിയാളുണ്ടായിന്ന യക്കളത്തിൽ, സ്വപ്നത്തിലല്ല, ഉടനെ റസൂള്ള വിളിച്ചു പറഞ്ഞു. ഉടനെ മക്കേന്ന് മദീനെന്ന് റസൂള്ള വിളിച്ചു പറഞ്ഞു മിസ്രിലേക്ക്. ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് വയലു തുടങ്ങുമ്പോ വൃദ്ധയല്ലോ, അതൊക്കെ എടുത്തുപോയല്ലോ, എല്ലാം എടുത്തുപോയി. എന്നാ ഇഷ്കിന്റെ സദസ്സിലാണ് അള്ളാന്റെ മലക്കൾ വന്നിരിക്കുക. ആ ഇഷ്കിന്റെ സദസ്സിലാണ് എന്ത് ചെയ്യുക? വയലു പറയാ. വൃദ്ധ എങ്ങനെ ചെല്ലിത്തീർത്ത് വയലു പറയും? സുഗപുരം അബുബക്കർ മുസ്ലിയാരൻ ഒരു മഹാനുണ്ടായിരുന്നു കേരളത്തിൽ. ആ മനുഷ്യന്റെ ദ്വാന്റെ ഇജാബത്ത് കിട്ടിയ നൂറുകണക്കിന് ആളുകളുണ്ട്, കുടുംബങ്ങൾ ഇന്നുണ്ട്. ഭയങ്കര ആളാണ് സുഗപുരം അബുബക്കർ മുസ്ലിയാരൻ. ബോംബെ പോയിട്ടാണ് മരിച്ചത്, ബോംബെയിലെ അക്ബർ. അള്ളാഹുമ്മ അഗ്ഫിറത്ത് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് ബോംബെയിലാണ് ഖബർ. ആ ജുഹൂല അങ്ങോട്ട് പോകുന്ന അവിടെയാണ് ഖബർ. ബഹുമാനപ്പെട്ട ഭയങ്കര മഹാനായിരുന്നു. അദ്ദേഹത്തിന് ഷർത്തായിരുന്നു, ഷർത്ത് ആയിരുന്നു, വൃദ്ധ ചൊല്ലി തീർക്കാതെ വാങ്ങു പറയില്ല. വൃദ്ധ ആ മനുഷ്യനെ കൊണ്ടൊക്കെ എത്ര ആളുകളാ മുസ്ലിമായത്, ഈമാനിലായത്, എത്ര കയ്യങ്ങോട്ട് പൊക്കിയാൽ ഉത്തരം കിട്ടും, കയ്യ പൊക്കിയ ഉത്തരം കിട്ടും. നൂറുകണക്കിന് വേദികൾ. സുഗപുരം എന്നൊരു മഹാ ഭയങ്കര ആളായിരുന്നു, ഭയങ്കര ആളായിരുന്നു. ബോംബെ പോയി മരിച്ചു, ദൈവത്തിന്റെ വേദിയിൽ കടന്നു മരിച്ചു, വലിയ ആളായിരുന്നു. ഷർത്താക്കി പറഞ്ഞിരുന്നു, വൃദ്ധ ചൊല്ലി തീർക്കാതെ വാള് തുടങ്ങുകയില്ല. നമ്മള് സുന്നികൾ തന്നെ പ്രവൃത്തിയിൽ തകർന്നുപോയി. നമുക്ക് ഈ ഒരു പ്രത്യക്ഷമായ തല്ല് എന്നല്ലാതെ അടിസ്ഥാനപരമായ വിശ്വാസം നമ്മളിൽ നിന്ന് ഇന്ന് നീങ്ങിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രശ്നം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതന്നെ ഇത് തന്നെ ഇത് വലിയ വിഷയം തന്നെയാണ് മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതെന്താണ് വേണ്ടത്? അള്ള എന്നോട് ഈ രാത്രി സംസാരിച്ചു. ആ സംസാരത്തിലായിരുന്നു ഞാൻ. കുൽഞാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ മല്ലദി ഇഖ്തർത നബിയേന്ന്, എന്നിട്ട് നിങ്ങൾ എന്ത് തെരഞ്ഞെടുത്തു? കാല, നബി പറഞ്ഞു, ഇഖ്തർത്തു ശഫാ, ഞാൻ ശഫാഅത്തിനെ തെരഞ്ഞെടുത്തു. അപ്പോൾ പറഞ്ഞു, കുൽഞാ ലിൽ മുസ്ലിമീന ജമീയാ, ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കൊക്കെയാണോ? ഞാൻ അതെ, എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പറഞ്ഞു, ജാൽനാ മിൻ അഹ്ലി ശഫാഅത്തി, അങ്ങയുടെ ശഫാഅത്തിന്റെ ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ അങ്ങ് ഉൾപ്പെടുത്തണമേ നബിയേ. ഇജ്അൽനാ മിൻ അഹ്ലി ശഫാഅത്തിക യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് ഇജ്അൽനാ മിൻ അഹ്ലി ശഫാഅത്തിക. നമ്മളെ നാട്ടിലെ ചില ആളുകൾക്ക് സംശയമുണ്ട്, എന്ത് ശഫാഅത്ത് നബിയോട് ചോദിക്കാൻ പാടില്ല? അങ്ങനെ മറുപടിയാണ് ഞാൻ ശ്രദ്ധിക്കണേ.
ചില ആളുകൾക്ക് സംശയമുണ്ട്, എന്ത് ഷഫാഅത്ത് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാണ് നബിയോട് ചോദിക്കാൻ പാടില്ല. നബിയെ, അങ്ങയുടെ ഷഫാഅത്തിന്റെ അഹ്ലികാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നബിയേ. കലനാം ലികുല്ലി മുസ്ലിമീൻ, എല്ലാ മുസ്ലിമീനും വേണ്ടിയും ഞാൻ ഷഫാഅത്ത് ചെയ്യും എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാഅത്ത് ഹബ് ലനാ, ഇതാണ് ചില ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്ക്. ഷഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖ വഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്ത്വാഹി വൽ ഹബീബിൽ അറബി. ശ്രദ്ധിക്കുക മുഅ്മിനീങ്ങളെ, എന്തെങ്കിലും പിന്നാലെ പോകരുത്, എന്തിനെങ്കിലും പിന്നാലെ നടക്കരുത്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. പുണ്യ നബി പറഞ്ഞു, അതീതു ഖംസ, അഞ്ചധികാരം അല്ലാഹു എനിക്ക് തന്നു. ലം യുഅതഹുന്ന അഹദുൻ ഖബലി, എനിക്ക് മുമ്പൊരാൾക്ക് അധികാരം നൽകിയിട്ടില്ല. അഞ്ചധികാരം അല്ലാഹു എനിക്ക് നൽകി. നുസിറത്തു ബിറബ്ബി മസീറത്ത് ശഹരീൻ, ഞാൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മാസത്തെ വഴിതൂരുള്ള ആളുകൾക്ക് മുഴുവനും എന്നെ പേടിയായിരിക്കും. ഒന്നതാണ്, എല്ലാവർക്കും ഒന്നും ചെയ്തിട്ടല്ല, പക്ഷെ പേടിയാ. മുഹമ്മദിനോട് ഏറ്റുമുട്ടണ്ടെന്നൊരു പേടിയുണ്ടാവും. ഒന്നുമില്ല, അതുകൊണ്ട് സമാധാനം ഉണ്ടാവും, കുഴപ്പമില്ല. ആരും എന്നോട് മേഘട്ട് കയറാൻ വരില്ല. ഇത് അല്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ഹന്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല. റസൂലുള്ളാഹി പേടിയാ, സത്യം പേടിയാ, റസൂലുള്ളാഹി പേടിയാ. കുറച്ചാളുകൾ ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി പേടിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഭൂമി മുഴുവനും അല്ലാഹു എനിക്ക് പള്ളിയാക്കി തന്നു. ആ ഭൂമിയിൽ മണ്ണ് ശുദ്ധം വരുത്താനുള്ള സാധനമാക്കി തന്നു. മുമ്പൊരാൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഭൂമി മുഴുവനും അള്ളാഹു എനിക്ക് പള്ളിയാക്കി തന്നു. ഭൂമിയിലെ മണ്ണ് തുഹൂറ്, വെള്ളത്തിന് പകരം മണ്ണിനെ അള്ളാഹു എനിക്ക് തുഹൂറാക്കി തന്നു. എന്റെ സമുദായത്തിൽ ആര്യത്തിന് ആർക്കും നിസ്കാര നേരത്തായ ഒരു പേടിയുമില്ല. ഞാനിനെ ക്ഷേത്രത്തിലെത്തണ്ടേ, ഞാനിനെ ചർച്ചിലെത്തണ്ടേ എന്ന് വിചാറില്ല. എവിടെ നിസ്കരിക്കുക? ഭൂമി പള്ളിയായ ഒരാൾ ഞാനാണെന്ന് മുഹമ്മദ് നബി. ഭൂമി മുഴുവൻ പള്ളിയാ, ഭൂമി മുഴുവൻ പള്ളിയാ, എല്ലാം പള്ളിയാ. ഇതൊക്കെ ജ്വലത്തിൽ അറുതു കുല്ലു ആ മസ്ജിദ, എല്ലാം പള്ളിയാണ്, ഇതൊക്കെ പള്ളിയാ. എവിടെ നിസ്കരിക്കാന്നർത്ഥം, അതതിന്റെ അർത്ഥം. മറ്റു പല വിഭാഗത്തിനും ആരാധിക്കണമെങ്കിൽ അവരവരുടെ ആരാധനാ സ്ഥാപനങ്ങൾ ചെല്ലണം. എനിക്ക് അങ്ങനെ തന്നെ ഇന്ത്യ ഭൂമി മുഴുവൻ പള്ളിയാ എന്ന് പുണ്യ നബി. പിന്നെയോ, പിന്നെ നാലാമത്തെ കാര്യം, അധികാരവും എനിക്ക് നൽകി. മുമ്പൊരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല, അതാണ് അള്ളാഹു എനിക്ക് നൽകിയ ഉന്നതമായ ഷഫാഅത്തിന്റെ അധികാരം. അത് എനിക്കേ ഉള്ളൂ, എനിക്കേ ഉള്ളൂ. അത് അള്ളാഹു എനിക്ക് നൽകിയ പ്രത്യേകമായ കാര്യമാണ്. പറഞ്ഞല്ലോ, രണ്ട് ഷഫാഅത്ത് ആർക്കും ഉണ്ടാവില്ല, അതെനിക്ക് മാത്രമാണ്. അഞ്ചാമത്തെ കാര്യം, ഓരോ പ്രവാചകനെയും ലികുല്ലി ഓരോ ഖൗമിലേക്കാണ് അല്ലാഹു അയച്ചതെങ്കിൽ ബുഇസ്തു ഇലൻ നാസി ആമ്മ, മൊത്തം ജനങ്ങളിലേക്കാണ് അല്ലാഹു എന്നെ അയച്ചത്. അതാണ് എന്റെ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് മുഹമ്മദ് നബി. അഞ്ച് പ്രത്യേകതകളുണ്ട്, ആവർത്തിക്കണില്ല. അത് മുസ്തഫ നബിയുടെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്ക. അതുകൊണ്ട് പുണ്യ നബി പറഞ്ഞു, നോക്കൂ, ഷഫാഅത്തിന് അധികാരം നമുക്ക് അർഹമാകുന്ന ഒരു കാര്യം. ഒന്ന്, ഒരാൾക്ക് ഷഫാഅത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം പറ. അല്ലാഹുമ്മ, എവിടെ ബാങ്ക് കേട്ടാലും അല്ലാഹുമ്മ, ബാങ്ക് കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആദി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദർജത്തുർ റഫീഅ വബഅസുഹു മഖാമൻ മഹ്മൂദനിൽ ലദീ വഅത്ത വർസുഖനാ ഷഫാഅത്തഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. എവിടെ വാങ്ങിട്ടാലും അത് പറയെന്നെ, എവിടുന്ന് വാങ്ങിട്ടാലും
എന്നാൽ ഹല്ലത്തിലഹു ഷഫാഅത്തി അവൻ എൻ്റെ ഷഫാഅത്ത് അവന് അനുവദനീയമാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെ ഷഫാഅത്തിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറക്കരുതേ മറക്കരുതേ, ഇതിൽ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയാ? പാങ്കിന്റെ ശേഷം സ്വർഗീയ വാതിൽ തുറന്നിടും, പക്ഷേ മുഅ്മിൻ മുഅ്മിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുക, ഹബീബ നബിക്ക് വേണ്ടി. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ദാമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത്തുൽ ഫദീല, മുഹമ്മദ് നബിക്ക് നൽകിയണമേ. കാരണം നമുക്ക് നമ്മളെക്കാൾ പ്രധാനം ആരാണ്? റസൂലുള്ള. റസൂലുള്ള പോയാ നമ്മളെ കാര്യം ഓക്കെയാണ്. അതുകൊണ്ട് എന്റെ കാര്യം പറയില്ല, മനസ്സിലല്ല, അവനാന്റെ കാര്യമല്ല പറയാം. ആരെ കാര്യമാണ്? ആ റസൂലാണ് ഷഫാഅത്തിൽ പെടാനെ മാത്രമേ അവസാനം എന്ന് പറയുള്ളൂ. അതാണ് കാര്യം. ബാങ്കിന്റെ ബാങ്ക് കഴിഞ്ഞ സ്വർഗത്തിന്റെ എട്ട് വാതിൽ തുറക്കും, ഏഴാകാശം തുറക്കും, ഏഴാകാശം തുറന്നു പിടിക്കും. അള്ളാഹു സ്വർഗീയ വാതിലേക്കുള്ള ആളെ നിശ്ചയിക്കുന്ന സമയമാ. ആകാശത്തിന്റെ ഏഴ് ആകാശത്തിന്റെയും കവാടം തുറക്കും. ഇതിൽ ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, അതെങ്ങനെയാണ് എന്ന്. ഓരോ നേരത്തെ ഇവിടെ ബാങ്ക് കൊടുക്കണില്ലേ, അതിനുള്ള മറുപടിയാണ്, ഒരാൾക്ക് അയാളുടെ സമയ ഫത്ഹ് ആ സമയത്താണ് ഉണ്ടാവുക. വഖ്തിന്റെ നിദായിലാണത്, ഓരോ നിദായിലും അല്ല. അതായത് നിങ്ങൾ ഞാൻ പള്ളി കയറി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ നേരത്തല്ല. അതായത് വഖ്തിന്റെ ബാങ്കില്ലേ എന്ന് പറയും, വഖ്തിന്റെ ബാങ്കില്ലേ, ആ ബാങ്കിന്റെ നേരത്താണ് എനിക്ക് ഉദാഹരണം ഇവിടെ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ വാതിലാണ് തുറക്കും. നോക്കൂ നിങ്ങൾ, അമേരിക്കക്കാരനും വേറെ സമയത്തായിരിക്കും, ബ്രിട്ടീഷുകാരൻ വേറെ നേരത്തായിരിക്കും, മറ്റേക്ക് വേറെ. ഇപ്പോൾ വാതിൽ തുറക്കുന്ന ആളുണ്ടാവും, ഇപ്പോൾ ദുഹറാവുന്നവരില്ലേ, പറയും ഇപ്പോൾ ദുഹറാവുന്നവരില്ലേ, അവർക്ക് ഇപ്പോഴായിരിക്കും ആ വാതിൽ തുറക്കുക. ഇപ്പോൾ അസറാവുന്നവരുണ്ട്, അപ്പോൾ അസറിന്റെ വാതിൽ അപ്പം അവർക്ക് അപ്പോഴാണ് തുറക്കുക. ഒരാൾക്ക് ഒരേരിയ, അതാണ് ഇതിൻ്റെ അർത്ഥം. ലൈലത്തുൽ ഖദ്ർ പോലെ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു രാത്രിയല്ല, ഒരു നിശ്ചയിക്കപ്പെട്ട സമൂഹത്തിന് രാത്രിയാണ്. മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? ലൈലത്തുൽ ഖദ്ർ ദുനിയാവിൽ എല്ലാവർക്കും എല്ലാം കൂടി ഒന്നാകുക എന്നുള്ള ശൈലിയുണ്ട് ഇപ്പൊ നമ്മളെ ചില ആളുകൾക്ക്, പെരുന്നാൾ നോമ്പൊക്കെ ഉണ്ടാക്കുക. അതാണ് ഇപ്പൊ വലിയ സെക്യുലറിസ് ആയിട്ട് പറയുന്നത്. അതൊക്കെ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടത്തരാണ്. ആ പൊട്ടത്തരത്തെ കഴിഞ്ഞല്ല ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഇനി പറയേണ്ട ആവശ്യമില്ല. ലൈലത്തുൽ ഖദ്ർ എങ്ങനെ ദുനിയാവിൽ എല്ലാവർക്കും ഒരാൾ, ദുനിയാക്ക് എല്ലാവരും ഒരേ സമയത്ത് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ ഒരു കൂട്ടർക്ക് ലൈലത്തുൽ ഖദ്റും ഒരു കൂട്ടർക്ക് നഹറുൽ ഖദ്റും ആവേണ്ടി വരും. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? അവിടെ തന്നെ പൊട്ടലല്ലേ അത്, പൊട്ടുന്ന ലോക പൊട്ടലല്ലേ അത് പൊട്ടുന്നത്. എല്ലാത്തിനും പരിധിയുണ്ട്. ദുനിയാവിലെല്ലാവരും കൂടി യോജിക്കാൻ കഴിയില്ല. മക്കത്ത് അറഫുള്ള നോമ്പൻ അന്നേ ഇവിടെ നോക്കൂ എന്ന് പറയേണ്ട കുറെ ആളുകളുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മത്രായ വ്യത്യാസപ്പെടുത്തണം. ഓരോ ഓരോ മത്രായനുസരിച്ചാണ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. എന്തോ അങ്ങനെയാണ്, നല്ല പോലെ ശ്രദ്ധിക്കണം. ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പെട്ടുപോകാറുണ്ട്, പെട്ടുപെടുകയും ചെയ്യും. പെടും, ആരും പെട്ടുപോകും. കാരണം ഇതാണ്, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയല്ല. ഒരു സ്ഥലത്ത് ലൈലത്തുൽ ഖദ്ർ ആകുമ്പോൾ മറ്റൊരു നഹാറല്ലേ, അവർക്ക് വേറെ സമയം. എന്നത് പോലെയാ നമ്മൾക്ക് ബാങ്ക് കൊടുക്കുന്ന നേരത്താണ് നമ്മളെ ഏരിയയിൽ ഫതഹ് ഉണ്ടാവുക. ആകാശത്തിന് എവിടെയാ വാതിൽ? എവിടെയും വാതിലാ. എനിക്ക് വാതിലില്ലേ, എന്റെ നേർക്ക് എനിക്ക് വാതിലുണ്ട്, എനിക്ക് വാതിലുണ്ട്, നിങ്ങൾക്ക് വാതിലുണ്ട്, വേറെ വേറെ വാതിലുണ്ട്. ആകാശം മുഴുവൻ വാതിലാണ്. ആ എമർജൻസി വാതിലുണ്ട്, സാധാരണ വാതിലുണ്ട്, പലതുമുണ്ട്. എനിക്ക് വാതിലുണ്ടല്ലോ. മാമിങ്കും മിൻ അഹദിൻ ഇല്ലാ ലഹു ബാബാനി ഫിസ്സമായി, നിങ്ങളിൽ ഏതൊരാൾക്കും സ്വർഗത്തിൽ ആകാശത്തിൽ രണ്ട് വാതിലുണ്ടാവും. എല്ലാവർക്കും ഉണ്ടോ രണ്ട് വാതിൽ? ഒന്ന് ബാബും യാ യദ്ഖുലു ബിഹി അമലുഹു വബാബും യഖ്റുജു മിൻഹു റിസ്ഖുഹു. രണ്ട് വാതിലുണ്ടാവും ഒരാൾക്ക് ആകാശത്ത്. ഏതൊരാൾക്കുണ്ടാവും? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഒന്നവന്റെ അമൽ കയറിപ്പോകുന്ന വാതിൽ, ഒന്നവന്റെ റിസ്ഖ് ഇറങ്ങി വരുന്ന വാതിൽ. ഏതൊരാൾക്കുണ്ടാവും ആകാശത്തിന് രണ്ട് വാതിൽ എന്ന് പുണ്യ നബി വിശദീകരിക്കണില്ല, സമയം കഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ഈ ഒരു ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അല്ലാഹുമ്മ ബാങ്ക് കേട്ടാ പിന്നെ ഉടനെ നേരം വൈകരുത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ദാമ്മ വസ്സലാത്തിൽ ഖായിമ. ഷഫാഅത്തിനുള്ള ഒരു മാർഗ്ഗമാണത്. ഒന്ന്, രണ്ട്, ഷഫാഅത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം, ഷഫാഅത്തിനുള്ള രണ്ടാമത്തെ കാര്യം, ഇഖ്താറു സ്വലാത്തി അലാ റസൂലില്ലാ, ഹബീബ റസൂലിന്റെ മേലില് സലാത്തിനെ പേരിപ്പിക്കുക. ഹബീബ നബിയുടെ മേലിൽ സലാത്തിനെ പേരിപ്പിക്കുക. അള്ളാഹുവിന്റെ, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, തെറ്റിപ്പോയാൽ വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഷഫാഅത്ത് കേട്ടപ്പോലോ, ഷഫാഅത്ത് കിട്ടണ്ടേ? ഷഫാഅത്ത് കിട്ടണ്ടേ ഇല്ലേ? ഒന്ന്, ബാങ്കിന് ശേഷമുള്ള ദ്വായനരായി മാക്കുക. ഒന്ന്, ഒന്ന്, രണ്ട്, അക്കിസിറും അലയ്യ മിനസ്സ്വലാ ഫഇന്നി അശ്ഫഉ ലക്കും അലാ ഖദരി ദാലിക.
ഹാക്കിം. നിങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചെല്ലുവീൻ, സലാത്തിന്റെ കദറിലായിരിക്കും ഷഫാഅത്ത് ഉണ്ടാവുക എന്ന് പുണ്യ നബി എല്ലാ ദിവസവും 100 വട്ടം സലാത്തിൽ നിന്ന് അവർ കൈപൊക്കി എല്ലാ ദിവസവും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അക്സിറു അലയ്യ മിനസ്സലാ ഫഇന്നി അസ്ഫഉ ലക്കും അലാ ഖദരി ദാലിക്. സലാത്തിന്റെ കദറിലായിരിക്കും ഷഫാഅത്ത് ഉണ്ടാവുക. ഒന്ന് ബാങ്കിന് ശേഷമുള്ള ദുആ, രണ്ട് നബിയുടെ മേൽ സലാത്തിനെ പുണ്യ നബി എല്ലാ ദിവസവും എല്ലാ ദിവസവും. ഇതുവരെ ആര് ചെയ്തു എന്നല്ല, ഇന്ന് മുതൽ അള്ളാഹുന്റെ ഹബീബിന്റെ ഷഫാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ 100 വട്ടം ഷഫാഅത്ത് സലാത്ത് ചെല്ലാൻ വേണ്ടി താല്പര്യമുള്ളവർ എല്ലാവരും ഇന്ന് മുതൽ അള്ളാഹുന്റെ ഹബീബിന്റെ മേൽ ഷഫാഅത്തിന്റെ മേൽ സലാത്ത് ഇല്ല, ഷഫാഅത്ത് കിട്ടണം. ഈ ഹദീസിന്റെ അടിസ്ഥാനം താല്പര്യമുണ്ട്, മറക്കരുത്. ഒരു നേരത്തെ മറന്നാൽ പിറ്റേ ഒരു ദിവസം മറന്നാൽ പിറ്റേ ദിവസം കൂട്ടി ചെയ്യാൻ മതി. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഷഫാഅത്ത് അള്ളാഹു തരട്ടെ. പേടി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കണം. എല്ലാവർക്കും കോടാനക്കോടി മനുഷ്യർക്ക് ഷഫാഅത്ത് കിട്ടുക, നമുക്ക് കിട്ടാതിരിക്കുക എത്രയാണ്. ഈ ഷഫാഅത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായിട്ട് അംഗീകരിക്കല. ശരിക്കണം കേട്ടാ, എല്ലാ മുസ്ലിമിനും ഉണ്ടാവുന്നതാണ്. നമ്മളെ മുസ്ലിമായി ആര് അംഗീകരിക്കണം? അള്ളാഹു അംഗീകരിക്കണം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഒരാൾക്ക് മരണം ആസന്നമാവാതിരിക്കട്ടെ. ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാ, അള്ളാഹിനെ പറ്റി നല്ല വിചാരത്തിലല്ലാതെ നിങ്ങൾക്ക് മരണം ആസന്നമാവാതിരിക്കട്ടെ. അള്ളാഹിനെ പറ്റി നല്ല വിചാരത്തിലല്ലാതെ ഒരാൾ മരിച്ചാൽ ഇസ്ലാമെന്ന് തന്നെ ഓർത്തു പോകും. അപ്പൊ പിന്നെ ഷഫാഅത്ത് പോയിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാം ആണെന്ന് ഉറപ്പായ എന്തുണ്ടാവും? മുസ്ലിമായി മരിക്കുന്ന എന്താ ഉറപ്പ്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എടാ, ഏതൊരാളും മുസ്ലിമാകുമെന്നും മരിക്കുമെന്നും ഉറപ്പുണ്ടെങ്കിൽ പ്രവാചകന്മാരെങ്ങനെ കരഞ്ഞു ദുആ ചെയ്യാ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്‌വീലിൽ ഹദീസ് ഫത്തറ സമാവാതി വൽ അർള് അൻത വലീ ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ. ഇതാ അള്ളാഹുവെ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം, പ്രവാചകനായ സയ്യിദുന യൂസുഫ്, അള്ളാഹു വലിയ അധികാരം നൽകിയ സയ്യിദുന യൂസുഫ്, ആ മനുഷ്യ വേദനിക്ക പഠിച്ചവനെ മുസ്ലിമായി മരിക്കാൻ കഴിയണേ. അപ്പോൾ അഹമ്മദ് മുഹമ്മദ് എന്നൊന്നും കാര്യമില്ല, ചിലപ്പോൾ മുസ്ലിമാകാൻ മരിക്കാൻ കഴിയില്ല. മുസ്ലിമാണ്, കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, മുസ്ലിം മതത്തിൽ തന്നെയാണ്. ഇന്നലെ ഒരു ഷാജിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്, ഒരു ചെറുപ്പക്കാരൻ എന്നോട്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പേര് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, ഒരാൾ ആയിരക്കണക്കിന് ആളുകളിലല്ലേ. ഒരാൾ ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാണ്, എല്ലാം അറിയാം, പക്ഷേ ഇസ്ലാം തന്നെയാണ് സത്യം എന്നതിന് ഒരു ഉറപ്പിട്ടുന്നില്ല. നമ്മൾ കാക്കട്ടെ, ഇസ്ലാം തന്നെയാണ് സത്യം എന്നതിന് ഒരു ഉറപ്പെന്താണ്? ഷെയ്ത്താൻ ചതിച്ചതാ ഇതാ കാര്യം. അസല് ചതിച്ചത് ഷെയ്ത്താനാ. ഷെയ്ത്താനത്തോട്ട് രക്ഷപ്പെടാൻ ആ ജാതി ചിന്തകൾ കൊണ്ടുവരുന്ന ആളാരാ? ഷെയ്ത്താനാ. ഉറപ്പാണ് ഷെയ്ത്താനാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ അള്ളാഹു കാക്കട്ടെ. ഭയങ്കര ഒരു സെക്കൻഡാണ് ആ ജല്ലത്ത് വരും, ജല്ലത്ത് വന്നാൽ ഭയങ്കരമായി പോകും, ഭയങ്കരമായി പോകും. അതുകൊണ്ടല്ലേ കരീശിൽ പല മനുഷ്യന്റെ ഹൃദയം മരുഭൂമിയിലെ തൂവലിനെ പോലെയാകുന്നു. മനുഷ്യന്റെ ഹൃദയം മരുഭൂമിയിലെ തൂവലിനെ പോലെയാണെന്ന് പുണ്യനബി, കാറ്റടിച്ചാൽ അങ്ങോട്ട് ഒഴുകും അത്ര തന്നെ. അതുകൊണ്ടല്ലേ എല്ലാ രാത്രിയിലും സുജൂദിൽ കിടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്ന ദുആയുണ്ട്. സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നില്ലേ മുസ്തഫ റസൂലുള്ളാഹി? രാത്രി സുജൂദ് ഞാൻ പല വർഷം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഓർമ്മയിൽ വരുന്നില്ല. സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ ഞാൻ പല വട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നട്ടപ്പാതിരയിലും ഹബീബാ റസൂലുള്ളാഹ് ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ ഏത് തഹജ്ജുദിലും സുജൂദിൽ കടന്ന് റസൂല പറഞ്ഞിരുന്നു. ഇപ്പോഴും ഇമാമ തലവലിക്കാൻ നേരം വൈകിയാൽ ചെല്ലൽ സുന്നത്തുണ്ട്. ഇമാമ മനസ്സിലായില്ല, നമ്മൾ 3 വട്ടം ദിക്ർ ചൊല്ലി, ഞാൻ കൂടുതൽ അത് ചെല്ലാൻ ഉദ്ദേശിക്കണില്ല, അപ്പോഴാണ് ഇമാമ തല എടുത്തിട്ടില്ല ചെല്ല. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തആതിക്.
Allahumma ya mukallibal qulub hrudayangale maati marikkunnavane sabbit qalbi ala deenika wa taatik aa satyathile muslimayi marikkunna enda urppallad adondalle sayyiduna ibrahim ille ningal pari muslimayi marikkal easy aanengil adu pariyo وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ سيدنا إبراهيم هريوند كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي ഉടങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ഇന്നല്ലാ സ്തഫാലക്കുമുദ്ദീനു ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ സയ്യിദുന ഇബ്രാഹിം മരിക്കുന്ന നേരത്തെ മക്കളെ വിളിച്ച് ഉപദേശിച്ചു മക്കളെ മുസ്ലിം ആകാതെ മരിക്കരുതേ അല്ലാഹു മുസ്ലിമികളോടാ പറയുന്നത് അപ്പോൾ ഏത് നേരത്തെ പ്രശ്നം വരാം അല്ലാഹു നമ്മളെ കാക്കട്ടെ അപ്പൊ ഇസ്ലാം ഈമാൻ നിലനിന്നാൽ റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് കിട്ടും അതിനത് നിലനിർത്താൻ വേണ്ടി പണിയെടുക്കാം അതിനുള്ള മാർഗമാണ് എന്ത് ഒന്ന് ബാങ്കിന്റെ ദുആ രണ്ട് ഇഖ്സാറു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബിയുടെ മേൽ സ്വലാത്ത് ഇല്ല സ്വലാത്തിന് കൃത്യമായി പടങ്ങളൊന്നുമില്ല സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ലാവുന്നതാ സ്വലാത്തിന് കൃത്യമായ പദപ്രയോഗങ്ങളില്ല റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറയുകയോ ചെയ്യുന്ന സകല വാക്കുകളും സ്വലാത്താണ് സ്വലാത്ത് എന്ന വാക്ക് പോലും പറഞ്ഞോളം എന്നില്ല സ്വലാത്തിൽ പെട്ടത് محتاجا الى السرج صلي رب العالمين على سيد الكونين والسرج امن تذكر جيران بري سلام ما زجت دم عن جرى من مقلة بدمي اوكي صلاتا اللهم صلاتا സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പുണ്യനബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ പുണ്യനബിയെ പുകഴ്ത്തി പറയുകയോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വലാത്ത് ആകുന്നു ഒക്കെ സ്വലാത്ത് ഏത് സ്വലാത്ത മോലേരെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല സ്വലാത്തിന് അങ്ങനെ പ്രത്യേക പദമില്ല മനസ്സിലായില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി വസല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി പിന്നെ സല്ലല്ലാഹു അലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് عليه اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق انغنه اللهم صل صلاه كامله انغنه كما صليت على ابراهيم وعلى ال سيدنا ابراهيم وبارك على سيدنا محمد كما باركت على انغنه انغنه ഒക്കെ പറ്റും ആരാധനകള ഖാസായ ആരാധനകളാകുമ്പോൾ അഫ്ദൽ സലാത്ത് ഇബ്രാഹിമിയത്താണ് മാർഗം കാരണം ബാപ്പാനെ കൂടി അതിൽ കൂട്ടിയിട്ടുണ്ട് സലാത്ത് ഇബ്രാഹിമിയത്താണ് ഒരു ഒന്നൊന്നുമില്ല എന്തു ആവാം ആയിരക്കണക്കിന് കിതാബിൽ ആയിരക്കണക്കിന് സലാത്ത ആയിരക്കണക്കിന് സലാത്തിൽ ആയിരക്കണക്കിന് കിതാബിൽ ആയിരക്കണക്കിന് സലാത്ത സല്ലി അലൽ നബി മുസ്തഫ അതൊരു സലാത്ത വആലിഹി എന്ന് പറ അങ്ങനെ ഓരോ ഓരോ രീതി ഓരോ സ്ഥലത്ത് ഓരോ സലാത്ത ഓരോ പണ്ഡിതന്മാരും ഓരോ രീതിയിലാണ് സ്വലാത്ത് പറഞ്ഞിട്ടുള്ളത് ഓരോ കിതാബിലും ഓരോ രീതിയിലാണ് സ്വലാത്ത് കാരണം സ്വലാത്തിന് അങ്ങനെ കൃത്യപ്പെട്ട വചനമില്ല ഒരു ഒരു നിയമമില്ല എന്നാ ഹബീബിനെ പുകഴ്ത്തി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന് വേണ്ടി ദുആ ചെയ്യാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ സനാഹ് പറയാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലുള്ള ധനം മുഴുവൻ ധനം ഉഹദ് മലയോളം കിട്ടിയാലും ഞാൻ ചെലവഴിക്കുമായിരുന്നു ഹസൻ ബസ്രി സലാത്ത അതൊക്കെ സലാത്ത
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി ഷഫാഅത്ത് ഉണ്ടാവും. അല്ലാഹു അക്ബറു അലയ്യ മിനസ് സലാ ഫഇന്നി അശ്ഫഉ ലക്കും അലാ ഖദ്രി ദാലിക്. മുസ്തദ്രക്കിൽ ഇമാം ഹാകിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് പുണ്യനബിയെ സ്വലാ പുണ്യനബിയെ പുകഴ്ത്തി പറയുക, പുണ്യനബിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുക, നമുക്ക് നല്ല സുഖമാണ്. ഏറ്റവും ചുരുങ്ങിയത് സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. നിത്യമായി ചൊല്ല ചുരുങ്ങിയത് നൂറ് എല്ലാ ദിവസവും. അള്ളാഹു തആല തൗഫീക് ചെയ്യട്ടെ. ഒരുപാട് സ്വലാത്ത് ഉണ്ട്, അതിന് കൃത്യക്ലിപ്തതയില്ല, ഓരോ ജാതിയാണ്, ഇതൊന്നും വിഷയമില്ല. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കാനുള്ള മാർഗം പുണ്യനബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക. മൻസാര ഖബരി വജബത്തിൽ ഷഫാഅത്തി ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈലാഹിൽ അടക്കം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ വലിയ രാങ്കുട്ടിയൊന്നും പിന്നുണ്ടായിട്ടില്ല. അങ്ങനെയാണ്. ഇതിനൊക്കെ എതിര് പറയുന്നവരുണ്ട്, അവർക്ക് നടക്കാവുന്നതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈലാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അവരെക്കാളും വലിയ ആളുകളൊന്നും പിന്നുണ്ടായിട്ടില്ല. അങ്ങനെ വളഞ്ഞു ചാടാമെന്നോ ആരോട് വിചാരിക്കുകയും വേണ്ട. ഇമാം നബി തങ്ങളുടെ ഇലാഹിലുണ്ട്. ഒരാളെ ഹജ്ജ് പൂർത്തിയാവണമെങ്കിൽ സിയാറത്ത് ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരന്ന പുണ്യനബിയുടെ റൗളത്തു ശരീഫ കാണുമ്പോൾ ആ നടക്കുന്ന ആ മനുഷ്യന്മാരുടെ ദോഷം സലാത്തിൽ കൂടെ സലാം പറഞ്ഞൂടെ ഇഷ്കുണ്ടാവില്ലേ? ഇഷ്കില്ല നടക്കാൻ കഴിയില്ല. ഇഷ്കില്ലാതെ ഒരുത്തനെ നടക്കാൻ കഴിയില്ല. ഇഷ്ടണ്ടവൻ നടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടല്ലേ ഉമറുൽ ഖൈസ് പറഞ്ഞത്, ഞാന് അട്ടുച്ച നേരത്തും ലൈലയുടെ വീട്ടിന്റെ മതിലിന്റെ പുറത്തുകൂടെ നടന്ന് അതിനെ ചുംബിക്കലാണ് എന്റെ പതിവ്. ഖൈസിന് ആ ഹുബ്ബ്, ആ ഹുബ്ബ് ലൈലയോടായിരുന്നു. മുഅ്മിന് ആ ഹുബ്ബ് അള്ളാഹുവിനോടും റസൂലിനോടുമാണ്. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അള്ളാഹു മുസ്തഫ റസൂലാണ് റൗളയിലേക്ക് അള്ളാഹു എത്തിച്ചേരട്ടെ. ഹബീബിന്റെ മുഖം നിൽക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ഇന്ന് ഒരാളോട് മിണ്ടാൻ കഴിയുന്ന കോലത്തിലാണ് റൗളയിൽ കിടക്കുന്നത്. ഇപ്പോഴങ്ങനെയാ. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ, സമിഅതുൽ അദാന മിൻ ഖബ്രി റസൂലില്ലാ. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളയെന്ന് ഞാൻ ബാങ്ക് കൊടുക്കണ കേട്ടിട്ടുണ്ട്. പുണ്യനബി എങ്ങനെ ബാങ്ക് കൊടുക്കാതിരിക്കും? 2000 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2000 കൊല്ലം മുമ്പ് മരിച്ചു പോയ മൂസാ നബി ഖബറിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അഫദലുൽ ഖൽഖ് എങ്ങനെ നിസ്കരിക്കാതിരിക്കും? റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് ഖാല റസൂലുള്ളാഹി. മൂസാ നബി മൂന്നാമത്തെ ആളാ. ഹബീബാ നബിയോ? ഹബീബാ നബി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമീ. ഈ ഭൂമിയിൽ കാലുകുത്തിയ ഏറ്റവും വലിയ മഹാൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ കാലുകുത്തി ഏറ്റവും വലിയ മഹാൻ മുഹമ്മദ് മുസ്തഫ എങ്ങനെ കൈ നീട്ടി കൊടുത്തില്ലേ? സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞാലേ, ബഹുമാനപ്പെട്ട ഫാഹിഷ കൈ നീട്ടി കൊടുത്ത ചരിത്രമല്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഹബീബിന്റെ അടുത്തേക്ക് വളരെ ഭവ്യതയിൽ വരിക, മുസ്തഫ നബിയെ സിയാറത്ത് ചെയ്യുക, സിയാറത്ത് ചെയ്യാൻ വേണ്ടി കുടിക്കുക. അതൊക്കെ ഷഫാഅത്തിന് അവകാശപ്പെടുന്ന കാര്യങ്ങളിൽ പെടും. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അതിനുവേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് ആഗ്രഹിക്കുക. മുഅ്മിനീങ്ങളെ മറ്റൊരു കാര്യം, മദീനയിൽ മദീന കാണാൻ കൊതിക്കുക, മദീനയുടെ ആസാറിൽ അതാറിനെ ഇഷ്ടപ്പെടുക, മദീനയിൽ മരിക്കാൻ പോലും ആഗ്രഹിക്കുക. അതെല്ലാം ഷഫാഅത്തിന് അവകാശപ്പെടും. ഹലോ
ولوانهم الظلموا انفسهم جاؤوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما سورة النساء അറുപത്തി നാലാമത്തെ ആയത്തെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖത്ത് വെച്ച് കൂടുക. സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് യാ ഷഫീഅല്ലാഹ് യാ ഹബീബല്ലാഹ് ശദമായത്. അത് കഴിഞ്ഞിട്ട് സൂറത്തു നിസാഇന്റെ 64ാമത്തെ ആയത്ത് ഉമാർ സൽനാമിർ റസൂലിൻ ഇല്ലാ ലിയുതാ ബിഇന്നില്ലാ വലവന്നഹും ഇല്ലലമു അൻഫസഹും ഫസഹും ജാവൂക്. ഓരോരുത്തരും സ്വന്തത്തോട് അക്രമം ചെയ്തിട്ട് അങ്ങയുടെ അടുത്ത് വരുന്നതാണ്. അത് റസൂലുള്ളാഹി ഇറക്കി കൊടുത്ത ഏത് ആയത്തല്ലേ അന്ത്യനാൾ വരെ നിലനിൽക്കണ്ടേ? അപ്പൊ അന്നും ഇന്നും അക്രമം ചെയ്തവർ നബിയുടെ അടുത്ത് വരും, വരാത്തവർ വരാൻ കുടിക്കും. അല്ലാഹു നമുക്ക് തൗഫീക് മനസ്സിലായില്ലേ? അക്രമം ചെയ്തവര് എന്നിട്ട് അവരെ അള്ളാഹിനോട് പെറുക്കലെത്തിടും, അവിടെ വന്ന് പെറുക്കലെത്തിടും. വസ്തഫറലഹും റസൂലു, അവർ വേദനിച്ച് കരയുമ്പോൾ നിങ്ങളും അള്ളാഹിനോട് തൗഫീക്കിടും. എന്നും അള്ളാഹിനോട് പറയാൻ അധികാരമുള്ള ആളാണ് മുഹമ്മദ് നബി. ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അപ്പോൾ അള്ളാഹു അവർക്ക് തൗബ കൊടുത്തതായി അവരെത്തിക്കുകയും ചെയ്യും. സൂറത്തു നിസാ 64, മനസ്സിലായോ? സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ മദീനയിൽ വരും, എന്നിട്ട് നിങ്ങളടുത്ത് വന്നിട്ട് അവർ അള്ളാഹിനോട് അവരും തേടും, നിങ്ങളെ കൊണ്ട് തേടിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് തൗബ അള്ളാഹു സ്വീകരിച്ചു. സൂറത്തു നിസാ 64 അല്ലേ 64ാമത്തെ ആയത്ത് മറക്കരുതേ, ആ ആയത്ത് കാണാതെ പഠിക്കുകയും വേണം. സ്വലാത്തിന് ശേഷം ഇത് ചെല്ലലും മുസ്താഹസനാണെന്ന് മഹാന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ഇവിടുന്നു സ്വലാത്തിന് നൂറോട്ടം ചൊല്ലിയിട്ട് ഈ ആയത്ത് വിടുക, എന്നിട്ട് അവനാന്റെ പ്രശ്നം പറയാം. അതായത് നൂറോട്ടം സ്വലാത്തില്ല, എന്നിട്ട് സ്വലാത്തിൽ ഈ ആയത്ത് വിടുക, എന്നിട്ട് അവനാന്റെ പ്രശ്നം പറയാം. അവനാൻ തെറ്റി പറയാം, ഭയങ്കര ഫലുണ്ടാവും. സൂറത്തു നിസാ 64ാമത്തെ ആയത്ത് സ്വലാത്തിൽ നൂറോട്ടം ചൊല്ല, ഈ നൂറോട്ടം ചൊല്ല, എന്നിട്ട് ഈ ആയത്ത് വിടുക. ഹലോ ഉമാർ സൽനാമിർ റസൂലിൻ ഇല്ലാ ലിയുതാ ബിഇദ്നില്ലാ, എല്ലാവരും അങ്ങോട്ടായ അനുസരിക്കാൻ വേണ്ടിയാണ് ഒരു മുർസലിനെ അള്ളാഹു തആല നിയോഗിക്കുക. വലോ അന്നഹും ഇദ്വലമൂ അംഫുസഹും, അവർ സ്വന്തത്തോട് അക്രമം ചെയ്യുന്നതാണ്. എന്നിട്ട് ജാഊക, അവർ അങ്ങയുടെ അടുത്ത് വരും. ഫസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അള്ളാഹിനോട് അവർ പൊറുക്കല്ലെത്തോടും. അല്ലാഹുമ്മ റസൂലു, അവരെ വേദന കണ്ടിട്ട് നബിയെ നിങ്ങളും പൊറുക്കല്ലെത്തോടും. ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അപ്പോൾ അങ്ങ് അള്ളാഹു അവർക്ക് തൗബ സ്വീകരിച്ചതായി അവരെത്തിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾ രണ്ട് കാര്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു തആല ശിക്ഷിക്കൂല. ഒന്ന്, രണ്ട് കാര്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു തആല ശിക്ഷിക്കൂല. ഒന്ന്, ഉമാ ഖാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹി, ഒരു ജനതയിൽ മുഹമ്മദ് നബി ഉണ്ടെങ്കിൽ ആ ജനതയെ ശിക്ഷിക്കുകയില്ല. ഒരു ജനതയിൽ മുഹമ്മദ് നബി ഉണ്ടാകുന്നതിന് പകരമാണ് സ്വലാത്തിനതായി മാക്കൽ. അവരെ കൽബിലുണ്ടല്ലോ, നമ്മൾക്ക് ഉണ്ടാകാൻ നമ്മൾ കുഴപ്പമില്ലല്ലോ. അബിബാരബി വഫാത്തായി, എന്നാലും നമ്മളെ കൽബിൽ മുഹമ്മദിൻ ഉണ്ടാവുക, നബി ഉണ്ടാവുക. അതാണ് എന്ത്, എന്നും നമുക്ക് എന്തോറും അതാണ് നേരെ പുറത്ത് സുബൈസ്കരിച്ചാൽ ആദ്യത്തെ പരിപാടി. എനിക്ക് ഫിഹാലത്തിൽ റോഹിക്കുന്തി ഉർസിലുഹ, ഞാൻ എൻ്റെ റോഹിനെ മദീനയിലേക്ക് വിടുമെന്ന് റിഫായ് ഷേഖ് പറഞ്ഞത്, അത് നബി ഒരു ജനതയിൽ ഉണ്ടാകലാണ്. രണ്ട് കാര്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കൂല. ഒമാക്കാൻ അള്ളാഹു യുഅദ്ദിബഹും വഅന്ത ഫീഹി, ഒരു ജനതയിൽ മുഹമ്മദ് നബി ഉണ്ടെങ്കിൽ ആ ജനതയെ അള്ളാഹു ശിക്ഷിക്കൂല. ഒന്ന്, അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണെങ്കിലും അവരെ നാം ശിക്ഷിക്കൂല. രണ്ട് കാര്യം ചെയ്യുന്ന ആളുകളെ അല്ലാഹു ശിക്ഷിക്കൂല. ഒന്ന് സലാത്ത് അല്ല, ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുക. മനസ്സിലായില്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന്, അതാണ് ഒരു മാർഗം. പിന്നെ ദിവസം പെരുപ്പിക്കുക, എന്ത്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒമാക്കാൻ അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹി, ഒരു ജനതയിൽ റസൂലുള്ള ഉണ്ടെങ്കിൽ ആ ജനതയെ അള്ളാഹു തആല ശിക്ഷിക്കൂല. ഒന്ന്. പിന്നെ ഒമാക്കാൻ അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണെങ്കിലും അവർ അള്ളാഹു ശിക്ഷിക്കൂല. രണ്ട്, ഒരു ജനതയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ടാകുന്നതിന് പകരമാണ് ഹബീബിന്റെ മേൽ സ്വലാത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ റൗളയിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുക. എന്നിട്ട് ഈ സലാത്ത് എഴുതി ഇവിടെ വെച്ചും പറ്റും. സൂറത്തു നിസാഇന്റെ 64ാമത്തെ ആയത്ത് കാണാൻ തുടിക്കുക. ലാ വജദുല്ലാഹ തവ്വാബ റഹീമ വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹി വലോ അന്നഹും അൻഫുസഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലാ വജദുല്ലാഹ തവ്വാബ റഹീമ, അവർ അങ്ങയുടെ അടുത്ത് വരും, എന്നിട്ട് അവരും പൊറുക്കലിനെ തേടും, അങ്ങയെ കൊണ്ട് പൊറുക്കലിനെ തേടിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു അവർക്ക് പൊറുത്തങ്ങോട്ട് കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ്.
സൂറത്തുൻ നിസാ 64. അതെ 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 സലാത്തിൽ സലാത്തിനെ പഠിപ്പിക്കല അന്നെ ഷഫാഅത്തിന്റെ മാർഗം പറഞ്ഞ സലാത്തിനെ പഠിപ്പിക്കല സലാത്തിന് ഒരു പ്രത്യേക മാനദണ്ഡം ഇല്ലാന്നോ? സലാത്ത് എന്തുവാ റസൂല്ലാനെ പറ്റി പറഞ്ഞു ഇതൊക്കെ. ഇപ്പൊ നമ്മൾ ഇതിലും സലാത്തുണ്ട്, നമ്മൾ റസൂല്ലാനെ പറ്റി എന്തൊക്കെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്താണ് അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ. എപ്പോഴും റസൂല്ലാനെ പറ്റി ഇങ്ങനെ പറയുക, സുള്ളാണ് പറഞ്ഞാ കരഞ്ഞു പോവും, പുണ്യ നബിയെ പറഞ്ഞാ കരയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബീരന്നെ മദീന കാണാൻ കുടിക്കാം, മദീനയിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുക. എന്റെ നാട് വിട്ടൊരു നേരത്ത് നീ എന്നെ മരിപ്പിക്കണമെങ്കിൽ എന്നെ മദീനെ മരിപ്പിക്കണേ, അങ്ങനെ ആഗ്രഹിക്കുക. ഒരാൾ മദീനയിൽ വന്ന് മരിക്കാൻ കൂടി ഉണ്ടെങ്കിൽ മദീനയിൽ വന്ന് മരിച്ചോളൂ, മദീനയിൽ വന്ന് മരിച്ച ആൾക്ക് ഞാൻ ഷഫാഅത്ത് ചെയ്യും എന്ന് പുണ്യ നബി. മദീനയിൽ കിടന്ന് മരിച്ച ഷഫാഅത്ത് ഉണ്ടാവും? നരകണ്ടാവില്ല. ഈമാനോടുകൂടി മരിച്ചാൽ മതി. മദീനയിൽ ഈമാനോടുകൂടെ മരിച്ചാലും നരകണ്ടാവില്ലേ? ദോഷത്തിന്റെ മനസ്സിലായില്ലേ പറഞ്ഞത്? ഈമാനോടുകൂടെ മരിച്ചാലും നരകമുണ്ടാവില്ലേ ദോഷത്തിന്റെ അളവിൽ? അതാണ് ഷഫാഅത്തിൽ കയറുക. ഏതാണ് ഷഫാഅത്ത്? നരകം തൊടാതെ സ്വർഗത്തിലാക്കുക. ഇത് മദീനയെ ഒരാൾ ഇഷ്ക വെച്ചാലുണ്ടാവും. അതാണ് മദീനയിൽ ദജ്ജാൽ കിടക്കൂല എന്ന് പറഞ്ഞത്. മദീനയിൽ ദജ്ജാൽ പ്രവേശിക്കില്ല. മദീന എന്ന് പറഞ്ഞ മദീന ഭയങ്കരല്ലേ? സ്വഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയിട്ട്, കിതാബ് ഉണ്ടാക്കിയിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീനയുടെ പുറത്ത് വന്ന് കത്തിരുന്നു. റസൂലുള്ള സ്വപ്നത്തിൽ വന്ന് എന്റെ പട്ടണത്തിലേക്ക് നീ പ്രവേശിച്ചോ എന്ന് പറയാതെ ഞാൻ കയറൂല, കാത്തിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം നോമ്പിലും നിസ്കാരത്തിലുമായി കാത്തിരുന്നു. ഒരു രാത്രി മുസ്തഫ നബി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, കയറിക്കോ യാ അബദുല്ലാ, ഞാൻ നിന്റെ ഈ ത്യാഗം വല്ലാത്തൊരു ത്യാഗം തന്നെയാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹുവിന് സമ്മതം കിട്ടി, അപ്പോഴാണ് സിയാറത്തിന് പോയത്. അതാണ് സ്വഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇപ്പൊ താമസിച്ച സ്ഥലത്ത് പിന്നീട് മുഅ്മിനീങ്ങൾ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ ഇന്നത്തെയും പേര് മസ്ജിദുൽ ബുഖാരി എന്നാണ്. നഗരത്തിന് പുറത്ത് കാത്തിരുന്നു, ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ബുഖാരി എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇത് തന്നെ വല്ലാത്തൊരു സംഗതിയാണ്. ഞാൻ നീട്ടുന്നില്ല, വല്ലാത്ത വിഷയമാണ്. രണ്ടാം ഘട്ടമുണ്ട്, അത് ഒരു കൊല്ലം ഒരു വിഷയമാക്കി പറയാം. രണ്ടാം ഘട്ടമുണ്ട്, നാടന്മാരൊക്കെ ഷഫാഅത്ത്, എല്ലാവരും ഷഫാഅത്ത്. അതിന് കുറച്ചും കൂടി വിഷയം മണിക്കൂർ കണക്കിന് കിട്ടണം. എല്ലാവർക്കും ഷഫാഅത്ത്, വാപ്പ മക്കൾക്ക് ഷഫാഅത്ത്, വാപ്പ മക്കൾ വാപ്പാക്ക് ഷഫാഅത്ത്. അങ്ങനെയാണ്, ഒറ്റ വാക്കോട് പറഞ്ഞ തീരുവില്ല. സാലിഹീങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫാഅത്ത് ചെയ്യും. അങ്ങനെയാണ്. ഒരു ഷഹീദ് 70 ആൾക്ക് ഷഫാഅത്ത്, ഒരു ഷഹീദ് 70 ആൾക്ക് ഷഫാഅത്ത്. യാസർ മരിക്കാൻ വേണ്ടി പോയപ്പോൾ യാസറിനെ ഭാര്യ തടഞ്ഞു. അപ്പോൾ യാസർ പറഞ്ഞു, യാസർ എന്ന ചെറുപ്പക്കാരനെ ശത്രുക്കൾ കൊലപ്പെടുത്തി. വീട്ടിൽ നിറങ്ങിപ്പോയപ്പോ ഭാര്യ പോകരുത്, എന്തോ നിങ്ങൾ അനർത്ഥം ചെയ്യുന്നവരെന്ന് പറഞ്ഞു. ഏയ്, ഇനി എന്റെ ഭാഗ്യം തടയാൻ പാടില്ല. നീ എന്നെ തടഞ്ഞാൽ അത് നിന്റെ ഭാഗ്യം തടയില്ല. എന്നെ അവർ കൊന്നാൽ ഞാൻ ഷഹീദായിട്ടാ മരിക്കാം. ഷഹീദായ മരിച്ച ആൾക്ക് 70 ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു അധികാരം കൊടുക്കുന്ന റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, ആദ്യം ഞാൻ നിന്നെ കൊണ്ടുവരും. അതാണ് യാസർ. ആ യാസർ ആരായിരുന്നു നമുക്കറിയാം? ഒരു മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ ആള് പോലുമല്ല യാസർ. പക്ഷേ മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ നമുക്ക് ഈ മണ്ടായില്ല. നമ്മളെ കാക്കട്ടെ. കൊടൽ മുഴുവൻ പുറത്തിയാടി മരിച്ചു ഒരു സഹോദരൻ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ഒരാളെ കൊല്ലാൻ പോവല്ല ചെയ്യാം. മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു കറിയ, വേറൊരാളെ കൈ കൊട്ടലുമൊന്നല്ല അവരെ ലക്ഷ്യം. അള്ളാഹുക്ക് വേണ്ടി വീഴേണ്ടി വന്നാൽ വീഴും. പറഞ്ഞില്ലേ, ഒരാൾ റസൂലുള്ള വനീമത്ത് സ്വത്ത് കൊടുത്തപ്പോ പറഞ്ഞു, ഞാൻ ഈ സ്വർണം കിട്ടാൻ വേണ്ടി കൂടിയതല്ല. ഒരു ഗ്രാമീണൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഫാഅത്തിനെ വനീമത്തിന്റെ മുതല് റസൂലുള്ള കൊടുത്തപ്പോ പറഞ്ഞു, നബിയെ ഞാൻ വനീമത്തിന് വേണ്ടി കൂടിയതല്ല. ഇവിടെ എന്നെ കുത്തിക്കൊല്ലാൻ വേണ്ടി കൂടിയതാണ്, ശത്രുക്കൾ എന്നെ ഇവിടെ കുത്തിയിട്ട് കൊലപ്പെടുത്താൻ വേണ്ടി ഞാൻ കൂടിയതാണെന്ന് ആ സഹാബി നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാഅത്ത് ഈ കൊല്ലം അപൂർണമായി നിർത്തുന്ന ഒരു, അപൂർണമായി അവസാനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇൻഷാ അള്ളാഹ് മറ്റൊരു കാര്യം കൂടെ കൂട്ടിയിട്ട് ഷഫാഅത്തിന്റെ വലിയ ഭാഗങ്ങളുണ്ട്. ഇനി മലക്കൾ ഷഫാഅത്ത് ചെയ്യും, മറ്റമ്പ്യാക്കൾ ഷഫാഅത്ത് ചെയ്യും, ആലിമീങ്ങൾ ഷഫാഅത്ത് ചെയ്യും, ആലിമീങ്ങൾ ഷഫാഅത്ത് ചെയ്യും. ആലിമീങ്ങൾ ശുഹദാക്കളെക്കാൾ വലിയ സ്ഥാനം ആലിമീങ്ങൾക്കാണ്.
അടിമകൾ ഷഫാഅത്ത് ചെയ്തിട്ടൊന്ന് ശ്രോതാക്കൾ ഷഫാഅത്ത് ചെയ്യാം. അമ്പിയാക്കൾ, ഉലമാക്കൾ, ഷുഹദാക്കൾ, മാതാപിതാക്കൾ, മക്കൾ, മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ഷഫാഅത്ത് ചെയ്യും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് വിശദമായി പറയണം, വലിയ ചർച്ചയാക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒറ്റ വാക്കും രണ്ട് വാക്കും കൊണ്ട് തീരൂല്ല, വലിയ കാര്യം. ഇന്ന സഖതല യുറാഖിമു റബ്ബഹുന, ചാപ്പിള്ളയായി ജനിച്ച കുട്ടി പോലും ഷഫാഅത്ത് ചെയ്യുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ചാപ്പിള്ള, അതായത് വയറ്റിൽ ജീവനുണ്ടായിരുന്നു, ഉമ്മ പ്രസവിച്ചപ്പോൾ ചാപ്പിള്ളയാണ്, ആ കുട്ടി ഉമ്മാക്കും മാപ്പാക്കും വേണ്ടി ഷഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചാപ്പിള്ള പോലും സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് അള്ളാഹു ആ കുട്ടിയോട് കയറിപ്പോന്ന് പറയുമ്പോൾ റസൂൽ പറഞ്ഞു, ഇല്ല കയറിപ്പോകൂല ഞാൻ എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും കൊണ്ടുവരാതെ. അങ്ങനെ ഉമ്മയെയും വാപ്പയെയും പിടിച്ച് വലിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എൻ്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ട ചെറുപ്പക്കാരായ കുട്ടികൾ ചെറുപ്പകാലത്ത് മരിച്ചു പോയാൽ അത് മാപ്പാക്കും ഉമ്മാക്കുമുള്ള നിക്ഷേപമാണെന്ന് പറഞ്ഞുകൊണ്ട് പുണ്യനബി പറഞ്ഞ ഹരീതാണിത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന മുഹമ്മദ്. അല്ലാഹുവേ പറഞ്ഞോ കേട്ടോ, സ്വാലിഹ അമലാക്കണം യാ റബ്ബേ. അല്ലാഹ് റസൂലുള്ളാഹിയുടെ ആ ഷഫാഅത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം യാ റബ്ബേ. പുണ്യനബിയുടെ ഷഫാഅത്തിൽ ഞങ്ങളെ 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 കൂട്ടണം യാ റബ്ബേ. നരകം തൊടാതെ ഞങ്ങൾക്ക് സ്വർഗം നൽകണം യാ റബ്ബേ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം യാ റബ്ബേ. അനവധി ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ ഞങ്ങളെ പെടുത്തണം യാ റബ്ബേ. നീ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തണം യാ റബ്ബേ. അല്ലാഹ് ഈ റമളാന്റെ അവസാനം നീ ഖൈറ് കൊണ്ടും ഷഫാഅത്ത് കൊണ്ടും ഹിസാബില്ലായ്മ കൊണ്ടും വിധിക്കുന്നവരിൽ ഈ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണം ഏട്ടൻ പുരാൻ. നീ ഞങ്ങൾക്ക് അങ്ങനത്തെ വളരെ വലിയ ഒരു പദവി ഈ റമളാന്റെ അവസാനം നീ ഈ ദുആന്റെ ബറക്കത്ത് കൊണ്ട് നൽകണമേ റബ്ബേ. ഞങ്ങളെ കൽബിനെയും ഞങ്ങളെ പ്രവർത്തനത്തെയും നന്നാക്കണം ഏട്ടൻ പുരാനെ. അള്ളാഹുവേ ഞങ്ങളെ കുഞ്ഞുകുട്ടികളൊക്കെ നല്ലവരാകണമേ റബ്ബേ. ഞങ്ങളെ നാട്ടിലെ പ്രയാസങ്ങൾ തീർക്കണമേ ഏട്ടൻ പുരാനെ. ഈ നോമ്പ് ഞങ്ങൾക്ക് കബൂലാക്കി തരണമേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുകയും പ്രയാസമുള്ളവർക്ക് ദൂരീകരിച്ചു കൊടുക്കുകയും എല്ലാ കാര്യത്തിലും നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഏട്ടൻ പുരാനെ. ربنا عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم നാളെ വിശദമായി ദുആ ചെയ്യും എന്ന് അപേക്ഷിക്കുന്നു. واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبفضله صلى الله على محمد صلى الله عليه